നമസ്കാരം. വമ്പന്മാരെ വാഴിച്ചും വീഴ്ത്തിയും രാഷ്ട്രീയ നിലപാടിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ പ്രകടമാക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. രാഷ്ട്രീയത്തിലുപരി വ്യക്തിപ്രഭാവത്തിൽ വോട്ടർമാർ മാറി ചിന്തിക്കാറുണ്ടോ എന്ന് പോലും തോന്നിയിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം. ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപ് 1952 ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലും തുടങ്ങിയത് അട്ടിമറിയിലൂടെയാണ്. തിരുവിതാംകൂറിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള പറവൂർ ടി കെ നാരായണപിള്ളിയെയും കോൺഗ്രസിന്റെ ബാലകൃഷ്ണൻ തമ്പിയെയും അട്ടിമറിച്ച ആനി മസ്ക്രീനാണ് വിജയം സ്വന്തമാക്കിയത്. തുടർന്നങ്ങോട്ട് പി എസ് നടരാജപിള്ള, വി കെ കൃഷ്ണമേനോൻ, എം എൻ ഗോവിന്ദൻ നായർ, കെ കരുണാകരൻ, പന്ന്യൻ രവീന്ദ്രൻ, ബി കെ വസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖർ വിജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. പട്ടം താണുപിള്ള, ടി ദാമോദരൻ പൂറ്റി, ടി കെ നാരായണപിള്ള, ഒ എൻ വി കുറുപ്പ്, ഒ രാജഗോപാൽ തുടങ്ങിയ പ്രമുഖർക്ക് തോൽവി സമ്മാനിച്ചതും ഇതേ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ നാലാമൂഴമെന്ന നേട്ടത്തിനായാണ് നിലവിലെ എം പി ശശി തരൂർ ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. 1984, 1988, 1991 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച കോൺഗ്രസിന്റെ എ ചാൾസ് ആണ് ഇതുവരെ മണ്ഡലത്തിൽ നിന്നും ശശി തരൂരിനെ കൂടാതെ 3 തവണ തുടർച്ചയായി വിജയിച്ച നേതാവ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷവും കോൺഗ്രസിനൊപ്പം നിന്ന ചരിത്രമാണ് തിരുവനന്തപുരത്തിനുള്ളത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കായി മത്സരിച്ചു പോരുന്നത് സി പി ഐ ആണ്. 1977 എം എൻ ഗോവിന്ദൻ നായരിലൂടെയാണ് മണ്ഡലം ചുവന്നത്. എന്നാൽ പിന്നീട് 1996 പിന്നീട് ഒരു സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. 3 തവണ തുടർച്ചയായി വിജയിച്ച കോൺഗ്രസിന്റെ എ ചാൾസിനെ തോൽപ്പിച്ച് കെ വി സുരേന്ദ്രനാഥാണ് ചെങ്കൂടി പാറിച്ചത്. പിന്നീട് 2004 പി കെ വസുദേവൻ നായരും 2005 പന്ന്യൻ രവീന്ദ്രനും സി പി ഐക്കായി വിജയം നേടി. 2009 മുതൽ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ശശി തരൂരാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പുതുമുഖമായുള്ള പ്രമുഖ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖറാണ്. ഹാട്രിക് വിജയത്തിന് ശേഷം 4ാം വിജയം എന്ന റെക്കോർഡിനായി ശശി തരൂർ ഇറങ്ങുമ്പോൾ സൗമ്യ മുഖവും തിരുവനന്തപുരത്തെ സ്ഥിര സാന്നിധ്യവുമായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനാണ് ഇടതുമുന്നണിക്കായി കളത്തിലിറങ്ങുന്നത്. രാജ്യത്ത് ബി ജെ പി തരംഗം ആനടിച്ചപ്പോഴും മണ്ഡലം സുരക്ഷിതമാക്കിയ നേതാവാണ് തരൂർ. 2009 ആദ്യമായി ശശി തരൂരിനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസിലെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും പോലും പൊട്ടിത്തെറികളുണ്ടായി. ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്നായിരുന്നു ചില കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. പ്രചരണത്തിൽ പോലും അത് പ്രതിഫലിക്കുകയും ചെയ്തു. എന്നാൽ തലസ്ഥാനത്തെ യുവജനങ്ങൾക്കിടയിലും നഗരവാസികൾക്കിടയിലും വിശ്വപൗരൻ എന്ന ഇമേജ് തരൂരിന് അനുകൂലമായി. കഞ്ഞി പോരാട്ടത്തിൽ 99,998 വോട്ടുകൾക്കാണ് സി പി ഐ സ്ഥാനാർത്ഥി പി രാമചന്ദ്രനെ തരൂർ അടിയറവ് പറയിച്ചത്. 2009 മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയായതോടെ തരൂരിന്റെ രാഷ്ട്രീയ ഗ്രാഫ് കുത്തനെ ഉയർന്നു. 2010 ഐ പി എൽ വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നെങ്കിലും 2012 വീണ്ടും മന്ത്രിസഭയിൽ തിരിച്ചെത്തി. യുവാക്കൾക്കിടയിലും നഗരവാസികൾക്കിടയിലും തരൂരിന് വലിയ സ്വീകാര്യതയുണ്ട്. ഇത് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ. 2019 തെരഞ്ഞെടുപ്പിൽ നിയമമൊഴികെ ബാക്കി 6 നിയമസഭാ മണ്ഡലങ്ങളിലും തരൂരിനൊപ്പമായിരുന്നു നിന്നിരുന്നത്. കണ്ണൂർ കക്കാട്ട് സ്വദേശിയാണ് സി പി ഐയുടെ പന്ന്യൻ രവീന്ദ്രനെങ്കിലും കാലാകാലങ്ങളായി തിരുവനന്തപുരം നിവാസികൾക്കൊപ്പമാണ് ജീവിതം. തിരുവനന്തപുരം ലോക്സഭാ നിയോജന മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പി കെ വസുദേവൻ നായരുടെ നിര്യാണത്തെയോ തുടർന്നാണ് 2005 നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 14ാം ലോക്സഭയിൽ എം പി ആയത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും സിറ്റിംഗ് എം എൽ എ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി വി ഡി സതീശനോട് അദ്ദേഹം പരാജയപ്പെട്ടു. തുടർന്ന് തലസ്ഥാനം ആസ്ഥാനമാക്കിയാണ് പന്ന്യന്റെ പ്രവർത്തനം. സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സദാസമയവും പ്രവർത്തന സജ്ജമായി കാണാം പന്ന്യനെ. പാർട്ടി പ്രവർത്തകരെ കൂടാതെ സാധാരണക്കാർക്കിടയിലുള്ള സ്വീകാര്യത കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പന്ന്യനെ തേടി സ്ഥാനാർത്ഥിത്വം എത്താൻ കാരണം. തലസ്ഥാനത്തെ കലാ സാംസ്കാരിക കായിക പരിപാടികളിലെ സജീവ സാന്നിധ്യം കൂടിയാണ് പന്ന്യൻ. മുന്നണി വോട്ടുകൾക്കൊപ്പം വ്യക്തിപ്രഭാവം കൂടി കണക്കിലെടുത്താൽ വിജയം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. ബി ജെ പി ലക്ഷ്യമിടുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം.
മീഡിയ അടക്കം ബിസിനസ് രംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലെത്തിയ കോർപ്പറേറ്റ് കൂടെയാണ് രാജീവ്. 2006 മുതൽ 2018 വരെ രാജ്യസഭ അംഗമായിരുന്നുവെങ്കിലും 2018 മാത്രം BJP അംഗത്വം സ്വീകരിച്ച നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. പാർട്ടിയുടെ വക്താവ് സ്ഥാനത്ത് നിന്നും 2021 നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി. നിലവിൽ IT ഇലക്ട്രോണിക്സ് വകുപ്പ് സഹമന്ത്രിയാണ്. ഹൈടെക് പ്രഭാവമാണ് രാജീവ് എടുത്തു കാണിക്കുന്നത്. യുവാക്കളെയും നഗരനിവാസികളെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചരണ തന്ത്രമാണ് രാജീവ് പയറ്റുന്നത്. വർഷങ്ങളായി മണ്ഡലത്തിൽ ഉറപ്പിച്ച പാർട്ടി വോട്ടുകൾ കൂടാതെ കന്നി വോട്ടർമാരുടെ അടക്കം യുവജനതയുടെ അനുകൂല വിധിയാണ് രാജീവിന്റെ പ്രതീക്ഷ. കേന്ദ്രത്തിൽ വീണ്ടും NDA സർക്കാർ എത്തിയാൽ മന്ത്രി സാധ്യത കൂടി പറഞ്ഞാണ് BJPയുടെ തിരുവനന്തപുരത്തെ പ്രചരണം. രാഷ്ട്രീയ വെല്ലുവിളികൾ നിരവധി എത്തിയിട്ടും തട്ടകം വിട്ടുകൊടുക്കാതെ തരൂരും ജനകീയത മുൻനിർത്തി പന്നീനും ഹൈടെക് തന്ത്രങ്ങളുമായി രാജീവം കളം നിറഞ്ഞതോടെ തിരുവനന്തപുരത്തെ പോര് ത്രില്ലാകുമെന്നതിൽ തർക്കമില്ല. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത അധ്യായത്തിൽ അടുത്ത മണ്ഡലവും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.